ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത് അൽഖ്വയ്ദ. അറബ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരോടും പാകിസ്ഥാനികളോടുമാണ് ജിഹാദിനായുള്ള ആഹ്വാനം. അൽഖ്വയ്ദയുടെ ഈ ജിഹാദി ആഹ്വാനത്തിന് പൂർണ്ണ പിന്തുണ നൽകി പാക് ചാരസംഘടനയായ ISI രംഗത്തുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വംശഹത്യ നേരിടുകയാണെന്നും ഇതിനെതിരെ വിശുദ്ധ യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് ഭീകര സംഘടന അൽഖ്വയ്ദ രംഗത്ത്. പാക് ചാരസംഘടനയായ ISIയുടെ പരോക്ഷ പിന്തുണയോടെയാണ് അൽഖ്വയ്ദയുടെ ഈ ആഹ്വാനം. അറബ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരോടും പാകിസ്ഥാനികളോടുമാണ് ഭീകരവാദികളുടെ ജിഹാദിനായുള്ള ആഹ്വാനം. കൊടും ഭീകരനും അൽഖ്വയ്ദ തലവനുമായിരുന്ന ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടതിന് ശേഷം ജിഹാദി ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ തോതിൽ അവമതിപ്പ് നേരിട്ടിരുന്ന അൽഖ്വയ്ദയെ വീണ്ടും സജീവമാക്കാൻ പാകിസ്ഥാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകുന്ന സൂചന. ലാദൻ്റെ മരണത്തോടെ അൽഖ്വയ്ദ ദുർബലമായതോടെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പ്രധാനികളായത്. IS തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയും കൊല്ലപ്പെട്ടതോടെ അന്താരാഷ്ട്ര തലത്തിൽ IS പ്രസക്തിയും കുറഞ്ഞു വന്നതോടെയാണ് വീണ്ടും അൽഖ്വയ്ദയെ ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ്റെ ശ്രമം. ഇതിൻ്റെ മുന്നൊരുക്കമായി വേണം ഇന്ത്യക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധ ആഹ്വാനത്തെ നോക്കിക്കാണാൻ. ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണെന്നും ഇതിൽ ഇന്ത്യക്കാരും പാകിസ്ഥാനികളുമായ മുസ്ലിങ്ങളും മതപണ്ഡിതന്മാരും അണിചേരണമെന്നും അൽഖ്വയ്ദ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ദേശീയ സുരക്ഷാ ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ 2019 ഡിസംബറിൽ പാർലമെൻ്റ് പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ് ഭീകരർ പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുന്നത്. അറബ് നാടുകളിൽ ജോലി ചെയ്യുന്ന ദേശീയവാദികളായ ഇന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് ചാരസംഘടന ISI നേരത്തെ തന്നെ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെ തന്നെ ഗൾഫ് നാടുകളിലുള്ള ദേശീയവാദികളായ ഇന്ത്യക്കാർക്കെതിരെ ഉപയോഗിക്കാമെന്നും ഈ സംഘർഷങ്ങളെ നയപരമായി മുതലെടുത്ത് അറബ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യ പുലർത്തിപ്പോരുന്ന മികച്ച ബന്ധത്തെ അട്ടിമറിക്കാമെന്നുമുള്ള കണക്കുകൂട്ടലിലാണ് പാക് ചാരസംഘടന ISI. എന്നാൽ ഇത്തരത്തിൽ വിദ്വേഷത്തിൻ്റെതായ ആശയപ്രചരണങ്ങൾ നടത്തുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. ഇതുവരെ ഇത്തരത്തിലുള്ള 2794 ട്വിറ്റർ അക്കൗണ്ടുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായും ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഇന്ത്യക്കാർ അടക്കമുള്ള എല്ലാവരും ഉടൻ പിടിയിലാകുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഗൾഫ് നാടുകളിൽ പയറ്റി പരാജയപ്പെട്ട ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളാണ് ഗൾഫിലുള്ള ചില ഇന്ത്യക്കാരുടെ തന്നെ പിന്തുണയോടെ വിജയിപ്പിക്കാൻ അൽഖ്വയ്ദയും ISIയും ശ്രമിക്കുന്നത്. ഇതിനെതിരെ കർശന നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അറബ് നാടുകളിലുള്ള ഇന്ത്യക്കാരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുക എന്ന പുതിയ തന്ത്രമാണിപ്പോൾ പാക് ആശീർവാദത്തോടെ ഭീകര സംഘടനകൾ പയറ്റുന്നത്. പ്രവാസി ലോകത്ത് അടുത്തിടെ ഉണ്ടായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിന് തെളിവാണ്. എന്തായാലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ആരാണെങ്കിലും കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, തത്മൈ ന്യൂസ്.